ഹായ് നമസ്കാരം. ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ തന്നെ വന്നിരിക്കുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം, ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ഞാൻ ഗീത പ്രമാണിച്ച ഒരാഴ്ചത്തെ ലീവ് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ എങ്ങും പോയില്ല, ചൂട് കാരണം വെളിയിലോട്ട് പോകാനേ പറ്റിയില്ല. പക്ഷേ ഇന്നൊരു വൈകിയ വേളയിൽ ഞങ്ങൾ അങ്ങനെ 3 മണിക്ക് ശേഷം അങ്ങനെ വെളിയിലിറങ്ങി. ഇങ്ങനെ ഷാർജയിൽ നിന്നും ഒരു 100 കിലോമീറ്റർ ദൂരം മസാഫിയും കഴിഞ്ഞ് അസ്മ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ വന്നിരിക്കുകയാണ്. അവിടെ എല്ലാം ഫാമുകളും മലം പ്രദേശങ്ങളും പാറക്കെട്ടുകളൊക്കെയുള്ള നിറഞ്ഞൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അവിടുത്തെ ഫാമുകളാണ് മൊത്തം. അവിടുത്തെ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാം. പിന്നെ അതിനു മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണണം, വളരെ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻ്റ് ഇടണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. വാ, നിങ്ങളുടെ കൂടെ വാ, ഞാനിതെല്ലാം നിങ്ങളെ കാണിച്ചു തരാം. 5-6 പശുക്കൾ ഇതിനകത്ത് നിൽപ്പുണ്ട്. കറക്കുന്ന പശുക്കളും ഉണ്ട്. ഇങ്ങനെ 6 എണ്ണമാണ് ഈ എരുത്തിനകത്ത് നിൽക്കുന്നത്. ഈ ബംഗാളികളാണ് ഇതിൻ്റെ നോട്ടക്കാര്. അവർ ഞങ്ങളെ കണ്ടപ്പോൾ ഞങ്ങളെ നോക്കുന്നുണ്ടായിരുന്നു. നമ്മളെന്താ പുതിയ അതിഥികൾ വന്നതിൻ്റെ പേരിലായിരിക്കും അത് ഞങ്ങളെ നോക്കുന്നുണ്ടായിരുന്നു. അതിനെ നോക്കി അതിനെയും കണ്ട് ഞങ്ങൾ ഇങ്ങനെ ഉള്ളിലോട്ട് പോവുകയാണ്. ഈ വഴി നേടി ഉള്ളിലോട്ട് അവരോട് ചോദിച്ച് പെർമിഷൻ ചോദിച്ചിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത്. ചിലർ സമ്മതിക്കത്തില്ല, ചിലർ എടുത്തോണ്ട് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ പറഞ്ഞിട്ട് കയറി കണ്ടോന്ന് പറഞ്ഞ് ഞങ്ങൾ അകത്തോട്ട് കയറി ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവാണ്. ഇത് അതിവിശാലമായ ഒരു ഫാം തന്നെയാണ്. ഇതെല്ലാം ഗ്രാമപ്രദേശമാണ്. പാറക്കെട്ടൊക്കെ നിറഞ്ഞ് കുറേ ഇവിടെ വത്തിന് അറബികൾ താമസിക്കുന്ന ഒരു ഏരിയയാണ്. വതുക്കൾ ആ ഒരു ഏരിയയിലുള്ള ഫാമാണ്. കുറച്ച് റിസ്ക് ആണ് വരാൻ. ഞാനൊരു 10 വർഷത്തിന് മുമ്പ് ഇവിടെ വന്നതാണ്. ഇപ്പോഴെല്ലാം വഴിയെല്ലാം മാറി, ഇവിടെയൊക്കെ അങ്ങ് ഡെവലപ്പായി, വരുന്ന വഴിയെല്ലാം ഡെവലപ്പായി. പക്ഷേ എങ്കിൽ തന്നെ ഈ ഫാമൊക്കെ കണ്ടുപിടിക്കാൻ ഇപ്പം ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരുപാട് നാളിന് ശേഷം വന്നുകൊണ്ട് അങ്ങനെ ഞങ്ങൾ വന്ന് ഇങ്ങനെ ഉള്ളിലോട്ട് പോവുകയാണ്. ഇവിടെ എല്ലാം കൃഷികളാണ് ചെയ്യുന്നത്. ഇവിടെ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. കൃഷികളാണ്. നല്ല ആട്ടിൻകുട്ടികളുണ്ട്. ഇത് നാടനാടാണിത്. ഇവിടെയും കുറച്ച് 5-8-10 നാടനാടുകളുണ്ട്. അതിനെ സെപ്പറേറ്റ് ഒരു കൂട്ടിലാണ് ഇട്ടിരിക്കുന്നത്, ആടുകളെയല്ല. അതുപോലെ ഉള്ളി അങ്ങനെ പറയുന്നു. ഈ കാണുന്നതല്ല പാലക്കാണ്, പാലക്ക് കൃഷിയാണ്. കുറച്ചേ ഉണ്ടല്ല പാലക്ക്. ഈ കാണുന്ന ഇത്രയും ഏറിയാൽ പാലക്കാണ് കൃഷി. ഈ ചൂട് സമയത്ത് ഇത്രയൊക്കെ ഇവർ നട്ടുപിടിക്കാണ്ട് വെള്ളത്തിൻ്റെ പൈപ്പ് ലൈനാണ് കൊടുത്തിരിക്കുന്നത്. വെള്ളത്തിന് അവർ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. പൈപ്പ് ലൈൻ കൊടുത്തിട്ടാണ് ഇവർ ഈ ഇതൊക്കെ നട്ടു വളർത്തുന്നത്. പാലക്ക് ആണല്ലോ പാലക്ക്. അതിൻ്റെ അപ്പുറം വഴുതനം നിങ്ങളെ കാണിച്ചു തരാം. വാ, ഈ കാണുന്നതെല്ലാം പച്ചമുളക് കൃഷികളാണ്. ഇത്രയുണ്ട് ഈ ഏരിയ. ഒരു 10 സെൻറ്റ് അതുള്ള പച്ചമുളക് മാത്രമാണ്. ഇപ്പം ചൂടായതുകൊണ്ട് കുറവാണ്. എങ്കിൽ തന്നെ നല്ല എല്ലാം പഴുത്ത് നിൽക്കുന്നുണ്ട്. കണ്ടാണ്ടല്ലേ, ചെറിയ പച്ചമുളകാണ്. ഇപ്പം ചൂടായതുകൊണ്ടില്ല, പഴുത്ത് നിൽക്കുന്നു. എല്ലാം ഉണ്ട് പച്ചമുളക് ഉണ്ട്, പക്ഷേ ചെറിയതാണ്. ചൂടിൻ്റെ കാഠിന്യം കൊണ്ടായിരിക്കും ഇപ്പം പിടിക്കുന്നില്ല ചൂവിന്. ഈ കാണുന്നതെല്ലാം പച്ചമുളക് കൃഷിയാണ്. ഈ കാണുന്നതെല്ലാം നമ്മുടെ പയറാണ്. നാടൻ പയറാണ് കിട്ടുന്നത്. നടണ്ടല്ലേ, ഇപ്പം പറിച്ചു വെച്ചിരിക്കുന്നതല്ലേ നാടൻ പയർ. നല്ല നീളമുള്ള പയറാണ് പറിച്ചു വെച്ചിരിക്കുന്നത്. അത് അദ്ദേഹം നട അവിടെ നിന്ന് പറിച്ചുകൊണ്ടേ ഇരിക്കുന്നു. കുറവാണ്, എന്നാലും ഉണ്ട്. ഇത് ഗിതർബേജകമായി മാർക്കറ്റിന് ഗുജറ മാർക്കറ്റിൽ കൊടുക്കാനാണെന്ന് അവൻ പറയുന്നത്. ഏ കിലോ കിത്രമേ പേസാബ്ലോ കാട്ടുണ്ടോ കിത്ര ഹിസാബേ? ആ 80 രൂപ 90 രൂപയ്ക്കാണ് ഇത് വിൽക്കുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ ഇവർ വന്ന് വണ്ടിക്കകത്ത് പിക്ക് ലോഡ് ചെയ്ത് ഗുജറയിൽ മാർക്കറ്റിലാണ് ഇവർ വിൽക്കുന്നത്. നല്ല നാടൻ പയർ. നമ്മുടെ നാടിൻ്റെ പയർ മാതിരി, ബംഗ്ലാദേശിൻ്റെ, ഇന്ത്യയുടെ, കേരളത്തിൻ്റെ ഒക്കെ പയർ മാതിരി ഇടുന്നുള്ള നീളമുള്ള 18 മണിയും പയർ തന്നെയാണിത്. ഇത്രയൊക്കെ ഇവിടെ, ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പയർ കാണുന്നത്. ബാക്കിയെല്ലാം ഇവിടെ കണ്ടിട്ടുണ്ട്. നാടൻ പയർ കാണുന്നത് ഇപ്പോൾ ഇവിടെയാണ്. കണ്ട മുളക് കണ്ടില്ല, ഇഷ്ടംപോലെ പൂത്താണ് നിൽക്കുന്ന മുളക് കൃഷി. മുളക് പൊടി മുളക് കുറവാണ്. പക്ഷേ പിന്നെ എന്താ ചൂടായിട്ടായിരിക്കാം, എന്നാലും ഉണ്ട്. കണ്ടോ, എല്ലാം പഴുത്ത് നിൽക്കുവാണ്. അപ്പോൾ ചൂടുകാലമായിട്ട് ഇത്രയൊക്കെ പിടിക്കുന്നുണ്ടല്ലോ ഇവിടെ. അട അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം കിത്തന ആദ്യം കമ്പേരാണ് ഇത് കൃഷി നോക്കുന്നതെന്നാണ്. 10 പേരാണ് ഇവിടെ ജോലി ചെയ്യുന്നതെന്നാണ് ഇവർ പറയുന്നത്. ഇല്ല, ഇപ്പം രാവിലെയാണ് ഇവർ കൂടുതലും ജോലി ചെയ്യുന്നത്. ഇപ്പം ചൂട് തണുപ്പായതുകൊണ്ട് ഇപ്പം ഇവർ വന്നിട്ട് ഇതെല്ലാം പയർ പറിക്കുന്നതാണ്. രാവിലെയാണ് ഇവർ കൃഷി ചെയ്യുന്നത്. അതും കാണിച്ചു തരാൻ എൻ്റെ കൂടെ വാ. പനം കൊല ഈത്തപ്പഴം പഴുത്തു വരുന്നത്. ചെറിയൊരു പനയാണിത്.
അതിലും പിടിച്ചിട്ടുണ്ട്. പക്ഷെ വലിയ ടേസ്റ്റ് കാണത്തില്ല ഇത്. പച്ച പഴുത്ത് വരുന്നേ ഉള്ളു, വലിയ ടേസ്റ്റ് കാണത്തില്ല. ചെറിയ ഇനമാണ്, വലിയ ടേസ്റ്റ് കണ്ടിട്ട് വലിയ ടേസ്റ്റ് ഇല്ലെന്നാണ് തോന്നുന്നത്. ഇത് ഏതെനമാണെന്ന് പോലും നമുക്കറിയില്ല. അങ്ങനെ അത് കണ്ടല്ലോ. പപ്പായ ഉണ്ട് ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിൽ ഓമയ്ക്ക. ഞങ്ങളുടെ നാട്ടിൽ ഓമയ്ക്കാന്ന് പറഞ്ഞാൽ പപ്പായ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പപ്പായ ഇതപ്പോഴും എല്ലാം ഇവിടെ ഉണ്ട്. മുന്തിരി വള്ളി ഉണ്ട്, മുന്തിരി തോട്ടമുണ്ട്. പക്ഷെ അതിൻ്റെ വള്ളിയേ ഉള്ളൂ. ഇപ്പോൾ മുന്തിരിങ്ങ ഇല്ല. അതുപോലെ പേര കണ്ടില്ലേ, പേര കണ്ടില്ലേ, പേര വാഴ എല്ലാ സാധനങങ്ങളും ഇവിടെ ഉണ്ട്. നിങ്ങളെ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരുവാണ്. നിങ്ങൾക്ക് ഇതെല്ലാം അറിയാവുന്നതാണ് എങ്കിൽ തന്നെ ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരുവാണ്. ഓമയൊക്കെ വലിയ ഓമയുണ്ട്, പപ്പായ എന്ന് പറഞ്ഞാൽ വലിയ പപ്പായ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം മുമ്പോട്ട് പോകുമ്പോഴും. എല്ലാം വഴുതനത്തോട്ടമാണ്. ഇതിനകത്ത് നിറയെ കായുണ്ട്. കാ പിടിച്ചിരിക്കുന്നു, പിടിച്ചതാണ്. അവിടെ കാ പിടിച്ചിട്ടുണ്ട്, കായുണ്ട് ഇതിനകത്തും ഒക്കെ. അതാണ്ടല്ലേ കാ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇതിനകത്തൊക്കെ ഉണ്ട് കാ, ശരിക്കും ഉണ്ട്. അത് മൊത്തത്തിൽ പിന്നെ ഇതാണ് വഴുതനങ്ങയാണ്. ഇതാണ്ട് അവിടെയൊക്കെ കണ്ടില്ലേ കാ പിടിച്ച് നിൽക്കുന്നത്. അതാണ്ട് ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണം തോന്നും. അപ്പോ ഈ കാണുന്നതെല്ലാം മുന്തിരിയാണ്. മുന്തിരി വള്ളികൾ എറിഞ്ഞ പടർന്നു കിടക്കുക. പക്ഷെ കായില്ല, ഇത് സീസണാണെന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഇപ്പൊ കായില്ല. ഈ കാണുന്നവരെ മുന്തിരി വള്ളികളാണ്. കാ പിടിക്കുന്ന സമയം അല്ലെന്ന് തോന്നി, ഇപ്പൊ അറിയില്ല. പക്ഷെ മുന്തിരി വള്ളികൾ ഇങ്ങനെ പടർന്നു കിടപ്പുണ്ട് ഇഷ്ടംപോലെ. ഈ സൈഡ് മൊത്തം മുന്തിരി വള്ളിയാണ് ഇങ്ങനെ പടർത്തിയിട്ടിരിക്കുന്നത്. ഒരു ഒരു കാ പോലും കാണുന്നില്ല. അതുകൊണ്ട് അറിയാൻ വയ്യല്ല. അവരോട് ചോദിച്ചില്ല സീസണാണോ, അതായത് സീസണിലാണോ ഇത് പിടിക്കുന്നതെന്നുള്ള അറിയാൻ വയ്യ. പിന്നെ എന്താണ് പപ്പായ നിൽക്കുന്നാണ്ടാ, പപ്പായ ഞാൻ കാണിക്കാം. എന്ത് രസം, ഈത്തപ്പന നിൽക്കുന്നാണ്ടല്ലേ, പഴം നിൽക്കുന്നല്ലേ, എന്ത് രസമാണ് കാണാൻ. എത്ര കൊല, 2, 4, 8, 9 കൊലയുണ്ട് ഇതിനകത്ത്. പഴുത്ത് ഇങ്ങനെ പഴുത്ത് വരുന്നുള്ളൂ, ചുമപ്പ് വരിക. ഇനിയിപ്പോൾ ഒരാഴ്ചക്കകം പഴുക്കും. ഇല്ല ടേസ്റ്റ് ഉണ്ടെന്ന് നോക്കട്ടെ. അല്ല ടേസ്റ്റ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു കണ്ടിട്ട്. നമ്മൾ അന്ന് കണ്ട അതിൻ്റെ ടേസ്റ്റ് ഒന്നും ഇരുന്നില്ല. എന്നാലും കാണാൻ നല്ല രസമായിട്ട് നിൽക്കുന്നു. കാണുന്ന ഓമയാണ്, പപ്പയാണ്, പപ്പയുടെ മരമാണ്. കുപ്പല്ല ഇത് 4 പല തണ്ടായിട്ട് പിടിച്ചിട്ട് അതിലെല്ലാത്തിലും കായുണ്ട് കണ്ടോ. ഇഷ്ടം പോലെ കായുണ്ട്. നമ്മുടെ നാട്ടിലെ മാതിരിയുടെ വളർച്ചയില്ല എങ്കിൽ തന്നെ കായുണ്ട്. പഴുത്ത് നിൽപ്പുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു കാ ഇങ്ങനെ അവിടെ പഴുത്ത് നിൽക്കുന്നുണ്ടോ. ചെറുതാ, ചെറിയ പീസാ, ഉണ്ടോ പഴുത്ത് നിൽക്കുന്നുണ്ടോ. അണ്ടാ ചെറിയൊരു കായാണ്, പക്ഷെ പഴുത്തത് കണ്ടാ. കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ നിറയെ നാഗ പിടിച്ചിരിക്കുന്നുണ്ടല്ലേ. പഴുത്തൻ അണ്ടാ, പഴുത്തൊന്ന് താഴോട്ട് പോയി തരണ്ടല്ലേ. ഇതെല്ലാം പഴുത്ത് നിൽക്കുവാണ്. നല്ലൊരു രസം കാണാൻ, ഇഷ്ടം പോലെ കൊല കുത്തി മാഗ പിടിച്ചിരിക്കുവാന്ന് ഇതിനകത്ത് കാണാൻ നല്ല ഭംഗിയാണ്. നോക്കിയേ, ഇത് നോക്കിയേ, ഇത് നോക്കിയേ. ഇഷ്ടം പോലെ ഉണ്ട്. ചെറിയ മാവാണ്, പക്ഷെ ഇഷ്ടം പോലെ വടുമാവാൻ തോന്നുന്നു. ഇഷ്ടം പോലെ മാങ്ങ പിടിച്ച് നിൽക്കുന്നുണ്ട്. നോക്കിയേ, നിങ്ങൾ തന്നെ കേസ്, നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കിയേ. എന്താ രസമാ, നിങ്ങളിവിടെ വരണം. പക്ഷെ കയറ്റുന്നില്ല, ഇവരാരും ഇപ്പൊ നമ്മളെ ഇങ്ങോട്ട് കയറുന്നില്ല. ഭയങ്കര രസമാണ് കാണാന്ന്. ഇല്ല റോഡിൽ കൂടെ പോയാലും നിങ്ങൾക്ക് കാണാം, വന്ന് കണ്ടോളൂ. ഇത് അസ്മ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഷാർജെന്ന് കുറെ ദൂരമാണ്, 100 കിലോമീറ്റർ ദൂരെ ഉൾപ്രദേശമാണ്. ഉൾപ്രദേശമായിട്ട് ഞങ്ങൾ ഇങ്ങനെ വന്നതാണ്. നിങ്ങൾക്ക് ഒന്ന് കണ്ടു നോക്കിയേ, എല്ലാം ഉണ്ട്. അതല്ലേ, നിങ്ങൾ കറിവേപ്പ് നിൽക്കുന്നുണ്ടല്ലേ, കണ്ടാ കൊതി വരും. നമ്മുടെ നാട്ടിൽ പോലും ഇങ്ങനെ കറിവേപ്പില പിടിക്കത്തില്ല. കണ്ടോ കറിവേപ്പ ഇങ്ങനെ തഴച്ചാണ്, ചൂടത്ത് തഴച്ച് വളർന്ന് ഇങ്ങനെ നിൽക്കുവാണ്. ഇഷ്ടം പോലെ ഉണ്ട് കറിവേപ്പില. ഈ എനിക്ക് തോന്നുന്നു പുരേട്ടൻ നിറയെ കറിവേപ്പിലാന്ന് തോന്നുന്നു. ഇഷ്ടം പോലെ കണ്ടില്ലേ, തഴച്ച് വളർന്നുണ്ട്. ഇഷ്ടം പോലെ, ഇഷ്ടം പോലെ. നിങ്ങൾക്ക് കണ്ട് നമുക്കിവിടെ ഒരു 2 തണ്ട് വേണമെങ്കിൽ 2 രൂപ കൊടുക്കണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട് കാണാൻ. തരുമെന്ന് അറിയത്തില്ല, ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്നതായിരിക്കും. ഞങ്ങൾക്ക് ഒരിച്ചിരി വേണമെന്ന്. അണ്ടി കാണുന്നതല്ല കറിവേപ്പില. അങ്ങോട്ട് നിപ്പുണ്ട്, കുറെ നിപ്പുണ്ട്. കറിയാപ്പ കാണുമ്പോൾ നമുക്കൊരു കണ്ണിന് കുളിർമയാണ്. എൻ്റെ മണവും എല്ലാം എൻ്റെ ചുവട്ടിൽ നിൽക്കാൻ കുറേ നേരം നിൽക്കാൻ തോന്നുന്നുണ്ട്. ഇനി സമയമില്ല, നേരെ ഇരുട്ടിക്കൊണ്ടേ ഇരിക്കുന്നു, വൈകിക്കൊണ്ടേ ഇരിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങനെ പോകണം. ഇനി ഇത്രയും ദൂരം തിരിച്ചു പോകേണ്ടതാണ്. പക്ഷെ അത് നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളെ കാണിക്കാം. വാ, കണ്ടില്ലേ ഇതിനകത്ത് നിൽക്കാൻ എന്ത് രസമാണ്. ചൂടുമല്ല, അറിയത്തില്ല, ഒന്നുമില്ല, വെയിലുമില്ല, ഒന്നുമില്ല. നല്ലൊരു അന്തരീക്ഷമാണ് ഇതിനകത്ത്. എന്തോ എന്തോ നമ്മുടെ നാട് മാതിരി ആണെന്ന് തോന്നുന്നു. ഈത്തപ്പനമാണെന്ന് അറിയത്തില്ല, തെങ്ങിൻതോട്ടമാണെന്നേ നമ്മൾ പറയുന്നത്. അതേ രീതിയിലെ കുളിർമയൊക്കെ ഒക്കെയാണ്. അണ്ട നാട്ടിലിരുന്ന് പുല്ല് പറിക്കുന്നുണ്ടോ, പശുവിന് പുല്ല് പറിക്കുവാണ്. അത് ബംഗ്ലാദേശാണ് സ്ഥലം. അണ്ട പുല്ല് പറിക്കുന്നുണ്ടോ, എന്താ രസം. ആ നാട്ടിൽ വന്ന ഒരു അകത്ത് എന്തോ ഒരു നമ്മുടെ തെങ്ങിൻതോപ്പിനകത്തൊക്കെ റബ്ബറിൻതോപ്പിനകത്തൊക്കെ വന്ന് കയറിയ ഒരു പ്രതീതിയാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ നാട്ടിലെ പുല്ലും ഒക്കെ ഉണ്ട്, തെങ്ങിൻതോപ്പുണ്ട്. അണ്ട ഇത് മാവാണ്. കണ്ടില്ലേ മാങ്ങ കിട്ടിയത്, കണ്ടില്ലേ
നല്ല കളറ് മാങ്ങയ്ക്ക്. ഇനി നിങ്ങളെ കുറച്ച് കാഴ്ച കൂടെ കാണിച്ചു തരാം പാ. ഞാനിവിടെ വന്നപ്പോ എനിക്ക് കൂടെ പുല്ലിറക്കണമെന്നുള്ള ഒരു കൊതി. നമ്മള് നാട്ടിൻ ചെറുപ്പത്തിലെ കുറെ പുല്ലൊക്കെ അറുത്ത് പശുവിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ആഗ്രഹം ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞത് കണ്ടപ്പോ, അതുകൊണ്ട് ഞാനിവിടെ ഒന്ന് പുല്ലൊന്ന് അറന്നു കേട്ടോ. പുള്ളിക്കാരൻ അറുത്തോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഞാൻ പുള്ളിക്കാരനോട് ഈ കത്തി മേടിച്ചിട്ട് ഞാനിവിടെ ഒന്ന് അറക്കട്ടെ നാട്ടിൻ മൂട്. ഇവിടെ വന്ന് അതെങ്കിലും ചെയ്തോന്നുണ്ടല്ലോ. ഗൾഫിൽ വന്നിട്ട് പുല്ലിറക്കാനുള്ള യോഗം നമുക്കുണ്ടല്ലോ. അതുകൊണ്ട് രണ്ട് ഒരു പിടി പുല്ല് ഞാനൊന്ന് അറത്തോട്ടെ. മറ്റൊന്നും മുറിഞ്ഞു വരുന്നുണ്ട് പുല്ല്. നല്ല തണുപ്പല്ലേ, തറയെല്ലാം നല്ല തണുത്ത് തന്നെ കിടക്കും. അമ്മ ഈ വെള്ളം അടിക്കുന്നോണ്ട് തണുപ്പാണ്, തറയ്ക്കൊക്കെ നനഞ്ഞു തന്നെ കിടക്കുന്നു. നമ്മുടെ നാട്ടിൽ പോലെ ഇങ്ങനെ ഇല്ല, അത്ര ഒരു അന്തരീക്ഷമാണ്. നിങ്ങൾ വന്ന് കാണാനായിട്ട് നല്ല കുളിർമയാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് വരണേ, ഈ അസ്മേ എന്ന് പറയുന്ന സ്ഥലമാണ്. ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് വന്നേ പറ്റത്തുള്ളൂ, വന്നിരിക്കണം. നിങ്ങൾക്ക് വരേണ്ട സ്ഥലം നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങളൊന്നുകൂടി നിങ്ങളോട് ഒന്ന് പറയണം പ്ലീസ്. ഇങ്ങനെയാണ് വെള്ളം വരുന്നത്. വെള്ളത്തിന് ചെറിയ ചൂടുണ്ട്. അപ്പൊ നല്ല രസം. ഈ വെള്ളമാണ് ഇപ്പൊ ഈ പനയ്ക്ക് മൊത്തം പനയ്ക്കും ചെടികൾക്കും വെക്കാൻ പോകുന്നത്. എല്ലാത്തിനും പോകുന്ന ഇതാണ് ഈ വെള്ളമാണ്. ഇവിടെ ഇങ്ങനെ പൈപ്പ് വഴി കടന്നു വെച്ചിട്ട് ഓരോ വീട്ടിലും ഇങ്ങനെ പൊച്ചോട്ടേ ഇരിക്കും. അത് പ്രത്യേകിച്ച് ആളെ നിൽക്കേണ്ട കാര്യം, ടാപ്പം തുറന്നു നിർത്താൻ മതി. പ്രത്യേകിച്ച് ആളെ നിൽക്കേണ്ട കാര്യമേ ഇല്ല. ഓക്കെ, ഇനി ഞാൻ കാണിച്ചു തരാം പുല്ല്. ആണ് പുല്ല് കളിച്ചിരിക്കുന്ന കണ്ടില്ലേ, അതുപോലെ ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങളെ നാരകമാണ്. നാരകത്തിലെ ഒരു ചെറിയ ഒരു മൂട് നാരകത്തിലെ നാരങ്ങ പിടിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം. വാ, എൻ്റെ കൂടെ വാ. അതുണ്ടല്ലേ, നാരകമാണല്ലേ, നാരകമാണ്. നാരക മുള്ളുണ്ട് കണ്ടോ, നാരകമാണ് നിൽക്കുന്നത്. ഇതൊക്കെ കായുണ്ട്, ശരിക്കും കായുണ്ട് കണ്ടോ. നിങ്ങൾക്ക് പറിക്കാൻ പറ്റുന്നില്ല, കായുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു, കായ നിൽക്കുന്നുണ്ടല്ലേ. എന്തോ ഒരു ഭംഗിയാണെന്നറിയാം ഇവിടുത്തെ കാണാനും ഇവിടെ വന്ന് നിൽക്കാനും. ഈ ചൂടായതുകൊണ്ട് നമുക്ക് വരാൻ പറ്റില്ല. രാവിലെ വരണം, രാവിലെ എന്നാൽ വൈകോട് ഇതിനകത്ത് കണ്ട് കേട്ട് പോകണം ഇവിടൊക്കെ. എന്നാലേ ഒരു ഭംഗിയുള്ളു. ഇതിൻ്റെ സ്പോൺസർ അർബാവ് വരുമെന്നാണ് പറയുന്നത്. അതിനിപ്പോൾ നിങ്ങൾ പോകണമെന്നാ ഇവിടുത്തെ ജോലിക്കാരാണ് പറഞ്ഞത്. അർബാവ് വരുന്നതിന് മുമ്പ് നിങ്ങൾ പോകണം. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ പെട്ടെന്ന് തന്നെ ഇറങ്ങുന്നതായിരിക്കും, ഒന്ന് കണ്ട് കേട്ട് നിങ്ങളെ കൂടെ കാണിച്ചുകൊണ്ട് ഞങ്ങൾ പോകുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്. നിങ്ങൾ വന്നിരിക്കണം. അതുപോലെ തന്നെ ഞങ്ങൾ കണ്ടു, പക്ഷെ ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങുകയാണ്. ഇനി നിങ്ങളെ പ്രകാരം ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി അടുത്തരം ദൂരം ഞങ്ങൾ വന്നത്, വന്ന വീഡിയോ പിടിച്ചിട്ടുണ്ട്. എനിക്കറിയത്തില്ല എത്രത്തോളം ഭംഗിയായിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല, എങ്കിൽ തന്നെ ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തൊരു ഫാമുമായിട്ട് നിങ്ങളെ വരുന്നതായിരിക്കും. അതുകൊണ്ട് ബൈ ബൈ.